നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വീഡിയോയിൽ മെയിനായിട്ടുള്ളത് കല്യാണമൊക്കെ കഴിയണേക്കാളും മുന്നേ, ഇവൻ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ പാർട്ട്ണറായിട്ട് നമ്മുടെ പണത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണം. നമുക്ക് പണവുമായിട്ട് സംബന്ധിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റുകളും ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അത് എപ്പോഴും നമ്മുടെയൊക്കെ ഒരു സൊസൈറ്റിയിൽ, എസ്പെഷ്യലി ഒരു ഇന്ത്യൻ കേരള സൊസൈറ്റിയിൽ, ഇത് അത്ര റിലവൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പണത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്രീഡിയാണ് എന്നുള്ള ഒരു രീതിയൊക്കെ നമുക്കിപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യു എസിലത്തെയും അല്ലെങ്കിൽ ഇവൻ ഇന്ത്യയിലേക്കാണെങ്കിലും ഒരു ഡിവോഴ്സ് പരമായിട്ടുള്ള കണക്കുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് പണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു ഒരു സൊസൈറ്റി ഇപ്പോൾ ഒരു പ്രോഗ്രസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പലപ്പോഴും ഒരു കല്യാണത്തിന് മുന്നൊക്കെ നമുക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കൗൺസിലിങ്ങിൽ പണം റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങുകൾ പലതും കുറവാണ്. ഇപ്പോൾ ചില മതങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അത് വളരെ നല്ലതാണ്. അതിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങും കൂടി കൊടുത്തു കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ എസ്പെഷ്യലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് 7 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണത് പണവുമായിട്ട് സംബന്ധിക്കുന്ന. ഈ 7 കാര്യങ്ങൾ ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും പരസ്പരം നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറുടെ ആ ഒരു രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പലപ്പോഴും ഫാമിലി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പോലെ ആയിരിക്കില്ല, പക്ഷേ എന്നിരുന്നാലും നമ്മളത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരിക്കലും നമുക്ക് നമ്മളെപ്പോൾ തന്നെ പെർഫെക്റ്റ് ബിലീഫുള്ള ആളെ കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് അറിയാം ഇയാളുടെ ബിലീഫ് ഇതാണ്, അപ്പോൾ ഇതനുസരിച്ചിട്ട് അത് റെസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ 7-ാമത്തെ കാര്യത്തിൽ, 7 കാര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ പണവുമായിട്ടുള്ള റിലേറ്റഡ് ഉള്ള മണി മൈൻഡ് സെറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പണവുമായിട്ടുള്ള ബിലീഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെയൊക്കെ ഒരു പണം എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കും. ചിലവർക്ക് പണം എന്ന് പറഞ്ഞാൽ പേടിയായിരിക്കും, ചിലവർക്ക് മൈൻഡ് സെറ്റ് പണം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, വരും പോകും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലവർക്ക് എപ്പോഴും സേവ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അവർ വളരെ പ്ലാൻഡ് ആയിരിക്കും, ഓർഗനൈസ്ഡ് ആയിരിക്കും, അങ്ങനെ പല രീതിയായിരിക്കും. അല്ലെങ്കിൽ ചിലവർക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, പണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എന്താണ് ആ പണവുമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും പണം റിലേറ്റഡ് ആയിട്ടുള്ള ബിലീഫുകൾ വ്യത്യാസമുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് പരസ്പരം ആൺകുട്ടിയും പെൺകുട്ടിയും അറിഞ്ഞിരുന്നതിൽ വളരെ നല്ലതായിരിക്കും. ഇനി 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 ഫാമിലി എന്നൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കല്യാണം കഴിക്കും, 2 ഫാമിലി എന്നല്ല ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കണം. അപ്പോൾ ഓരോ ഫാമിലിയുടെയും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകൾ വ്യത്യാസമായിരിക്കും. ഓരോ ഫാമിലികളും പണം ചിലവാക്കുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും. ചിലവർ ചിലപ്പോൾ ഗൾഫിൽ വളർന്ന ആൾക്കാരായിരിക്കും, അപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ നമ്മൾ നാട്ടിൽ വളർന്ന ഒരു ഗ്രാമത്തിൽ വളർന്ന ആളുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഗ്രാമത്തിൽ വളർന്ന ആളുകൾക്ക് പട്ടണത്തിൽ വളർന്നവരെക്കാളും സാമ്പത്തികമായിട്ടുണ്ടാവും, പക്ഷേ അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ വ്യത്യാസമാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി 3-ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഒരു ലൈഫ് ഗോൾ, ലൈഫിൽ എന്താണ് ഗോൾ, അതേമാതിരി നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് പലരും പറയും നമ്മുടെ ലൈഫിൽ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മുടെ സിനിമ ഏത് ടൈപ്പ് സിനിമയാണ് ഇഷ്ടപ്പെട്ടത്, അതെല്ലാം നമ്മൾ ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ ഡിസ്കസ് ചെയ്യും. പക്ഷേ നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ ഗോൾ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒരു ജോലി ചെയ്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വല്ല ബിസിനസ് തുടങ്ങാനോ വല്ല ആഗ്രഹമുണ്ടോ, അയാൾ ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്നത് ഹാപ്പിയാണോ, അയാളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണോ പണത്തിന് വേണ്ടിയിട്ടാണോ, ഇനി ലൈഫിൽ ഇനി വേറെ ബാംഗ്ലൂരല്ല ഇന്ത്യയിലല്ല ഇനി അവർക്ക് വല്ല അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ആവാനായിട്ടുള്ള താല്പര്യമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ലൈഫിനെ കുറിച്ചിട്ടും ഫിനാൻഷ്യൽ ഗോളുകളെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഇപ്പോൾ ചില ടൈമിലൊക്കെ ആളുകൾ പറയാറുണ്ട് ഞാൻ നിങ്ങളുടെ മകന് കല്യാണം കഴിച്ചു കൊടുത്തത് ഇവൻ ജോലിയിലിരിക്കുന്നത്, പക്ഷേ ഇവനിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് ജോലി വിട്ട് സ്റ്റാർട്ടപ്പ് കൊടുക്കണം, അത് മതി ഒരു തല്ലെടുത്ത് തുടങ്ങാനായിട്ട്. പക്ഷേ ഇത് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി 4-ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇയാൾക്ക് വല്ല കടമുണ്ടോ, വല്ല ലോണുകളുണ്ടോ,
ഇയാളുടെ ഒരു ഒരു എന്താണ് ഒരു ഒരു ലോണോ ക്രെഡിറ്റോ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഹിസ്റ്ററി എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാൾ കടം ഉണ്ടായിട്ടുള്ള ആളാണോ, ഇയാൾ കടം വാങ്ങാൻ താല്പര്യമുള്ള ആളാണോ, ഇയാൾ കടം വാങ്ങിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളാണോ, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ശമ്പളം കുറവായിരിക്കും, പക്ഷേ അവരുടെ ഷോപ്പിംഗ് രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും 0% അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കടമെടുത്തിട്ട് പിന്നെ അത് കടം വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരിക്കും, അത് ഓപ്പോസിറ്റ് ആൾക്ക് കംഫർട്ടാണോ, അത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇയാളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുന്ന രീതികൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ചില ആൾക്കാർക്ക് ലോണേ ഉപയോഗിക്കാണ്ട് അവർ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടും മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഒരു കല്യാണത്തിന് മുന്ന് പേപ്പറിലിങ്ങനെ ഓരോ പോയിൻ്റ് ഡിസ്കസ് ചെയ്യണമെന്നില്ല, പക്ഷെ എന്നാലും ഒരു ഒരു ഗ്രാജുവൽ ടോക്കിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതേമാതിരി ഇവരുടെയൊക്കെ ഒരു സ്പെൻഡിങ് ആൻഡ് സേവിങ്സിൻ്റെയൊക്കെ ഒരു ഹാബിറ്റ് എന്താണ്. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യുന്ന ടൈമിലും ഓരോരുത്തർക്കും ഓരോരോ രീതികളായിരിക്കും. ഇപ്പോൾ ചിലർ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ സേവ് ചെയ്യും, ചിലർ സ്പെൻഡ് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളവർ. നമ്മൾ പണ്ടൊക്കെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് സ്പെൻഡറാണോ സേവറാണോ ഇൻവെസ്റ്ററാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോണ ആളുടെ ഒരു ഒരു രീതി എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇയാൾ എപ്പോഴും ഒരു ബഫർ മാറ്റി വെച്ചിട്ടോ ഇയാൾ സ്പെൻഡ് ചെയ്യുള്ളൂ, എപ്പോഴും ബാങ്കിൽ ബാലൻസ് ഉണ്ടാവണോ, എന്താണ് ഇയാളുടെ ഇഷ്ടങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിത്താരനെ വൈഫിനെ ഈ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കാനായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ അവസരം ഞാൻ പറഞ്ഞു. അങ്ങനെ പഠിപ്പിക്കാനെന്നല്ല, ഞാൻ എന്തുകൊണ്ടും എന്താ പറയുക, ഒരു അന്ന് ആൾ ജോലി ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പൈസ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഈ മാസത്തെ എക്സ്പെൻസ് മൊത്തം മാനേജ് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും മനസ്സിലായില്ല. പിന്നെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തന്നെ പൈസ കൊടുത്തു. ആ മാസം അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം ആ പൈസ സ്പെൻഡ് ചെയ്തിട്ടില്ല, ആ പൈസ നോക്കിയപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് ആ പൈസയ്ക്ക് മൊത്തം ബുക്ക് വാങ്ങി. അപ്പോൾ ബുക്ക് വാങ്ങിയിട്ട് അത് കാരണം വെച്ചാൽ ആൾ വിചാരിച്ചു ഈ പൈസ മൊത്തം ബുക്ക് വാങ്ങാൻ വേണ്ടി കൊടുത്ത കാശാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഒരു പ്ലാൻ അങ്ങോട്ടും തെറ്റി. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സിത്തുവിൻ്റെ എങ്ങനെയാണ് പൈസ സ്പെൻഡ് ചെയ്യണ രീതി എന്ന് മനസ്സിലായി. അതനുസരിച്ചിട്ട് പിന്നെ എനിക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പൈസ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുത്തിയെടുക്കാനും എനിക്ക് ആ ഇൻസിഡൻറ്റ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും ട്രൈ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ കേസ് അതിലിപ്പോൾ മിസ്റ്റേക്കോ അല്ലെങ്കിൽ കൈ പൊള്ളിക്കഴിഞ്ഞാൽ അത്ര വലിയ ബേൺ ഉണ്ടാവില്ല. ഇനി ആറാമത്തെ ഒരു കാര്യം വെച്ചാൽ, നമ്മൾ പൈസ മാനേജ് ചെയ്യണത് ഒരുമിച്ചാണോ അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആണോ, മാനേജ് മണി ടുഗദർ ഓർ സെപ്പറേറ്റ്. അപ്പോൾ ഈ പൈസ നമ്മൾക്ക് എപ്പോഴും ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ശമ്പളം കിട്ടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പലപ്പോഴും ആൺകുട്ടിയായിരിക്കും പൈസ മാനേജ് ചെയ്യണത്. അങ്ങനെ മതിയോ, അതോ രണ്ടുപേർക്കും സെപ്പറേറ്റായിട്ട് മാനേജ് ചെയ്യണോ, അല്ലെങ്കിൽ ഈവൻ ഒരാൾ മാത്രമായിരിക്കും വർക്ക് ചെയ്യണത്, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരാളുടെ പേരിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, അതോ രണ്ടുപേരായിട്ടും സെപ്പറേറ്റായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ചിലപ്പോൾ ടാക്സ് ബെനിഫിറ്റിനായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാനായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അത് നമ്മൾ എങ്ങനെയാണ് പൈസ മാനേജ് ചെയ്യാൻ പോണേന്നുള്ളത് കൃത്യമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ നമ്മൾ കാണുന്ന കാര്യം വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പൈസ എപ്പോഴും ഒറ്റയ്ക്ക് രണ്ടുപേരും ഒരുമിച്ചായിരിക്കും മാനേജ് ചെയ്യണം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ എപ്പോഴും ഒരു സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈസയുടെ പേരിൽ നമ്മൾ തല്ലുപിടിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻ പൈസ മണി റിലേറ്റഡ് ഇൻഡിപെൻഡൻസിന് നല്ലത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാനേജ് ചെയ്യണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ ഇൻഡിപെൻഡൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് പോർഷൻ ഒരുമിച്ച് മാനേജ് ചെയ്യണം, അത്തരം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ജോയിൻ്റ് അക്കൗണ്ടായിട്ട് വേണോ അതോ ഇൻഡിവിജ്വൽ പേരിൽ വേണോ, ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ ടൈമിൽ ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിൽ നിന്ന് പൈസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വന്നിട്ട് ബിസിനസ്സിൽ മാനേജ് ചെയ്യും, പക്ഷേ ബിസിനസ് വേറെ ആളുടെ പേരിലായിരിക്കും. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരിൽ ബിസിനസ്സും പെൺകുട്ടിയുടെ പേരിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടി പൈസയും കൊണ്ടുവരും, പിന്നെ അവസാനം ഒരു തല്ലുകൊടുത്തൊക്കെ ആകുമ്പോൾ ആ പൈസ മൊത്തം ഹസ്ബൻഡിൻ്റെ പേരിൽ മാത്രമാവും. അത് എങ്ങനെയാണ്, പാർട്ണറായിട്ട് പോകണോ, ഒരുമിച്ച് പോകണോ, സെപ്പറേറ്റ് ആയിട്ട് പോകണോ,
ആ ഓണർഷിപ്പ് എല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ്. ഇനി ചില ടൈമിൽ പറയും വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് പറമ്പ് കിട്ടി, എന്നിട്ട് ഹസ്ബൻഡിൻ്റെ വൈഫ് വെച്ചൊരു വീട് വെച്ചു. പക്ഷേ വീട് വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ലാൻഡ് ഇരിക്കുന്നത് പെൺകുട്ടിയുടെ പേരിലാണ്. അപ്പോൾ ചിലപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ തന്നെ വീട് വെച്ചതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ആ ലാൻഡും വീടും ഒരാൾ ഈക്വലായി. അപ്പം പക്ഷേ അത് വൈഫിൻ്റെ പേരിൽ മാത്രമാണെങ്കിൽ ആ ടൈമിൽ വല്ല ഡിവോഴ്സും കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ആ വീട് വൈഫിന് പോകും. അപ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് എന്നുള്ളതൊക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായാലേ പ്രശ്നമുള്ളൂ, പക്ഷേ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു ഒരു ഡിസ്കഷന് വന്നിരുന്നെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല, പക്ഷേ എന്നാലും ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇനിയുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യലി വല്ല ഒബ്ലിഗേഷൻസ് വല്ലതും ഉണ്ടോ? ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ രണ്ടുപേരും കാര്യം മാത്രം നോക്കിയിട്ടായിരിക്കും നമ്മൾ കല്യാണം കഴിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒറ്റ കുട്ടികൾ മാത്രമായിരിക്കും, അപ്പോൾ ചിലപ്പോൾ പെൺകുട്ടിക്ക് അച്ഛനും അമ്മനും നോക്കേണ്ടതായിട്ട് ഉള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഹസ്ബൻഡിന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ ഒറ്റ കുട്ടി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കുട്ടികൾ ഉണ്ടാവും, സിബ്ലിങ്സ് എല്ലാം പുറത്തായിരിക്കും. അപ്പോൾ ഇയാൾക്കായിരിക്കും ഫാമിലിനെ നോക്കാനായിട്ട് തീരുമാനമെടുത്ത് വെച്ചിരിക്കുന്നത്. അത് പെൺകുട്ടിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് ഈ ഹസ്ബൻഡിൻ്റെ ഒപ്പം എൻ്റെ പേരൻസിനൊപ്പം താമസിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെങ്ങന്മാർക്ക് ചിലപ്പോൾ സഹായിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിൻ്റെ കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ വല്ലതും കൊടുക്കേണ്ടതൊക്കെ വരും. ഈ ഒരു ഒബ്ലിഗേഷൻസ് പരസ്പരം ഒന്ന് സംസാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കല്യാണ ജീവിതത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പാർട്ട്ണർക്കും എക്സ്പെക്റ്റേഷൻ സെറ്റാവും. ഇൻ കേസ് ആ പാർട്ട്ണർക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യലി നമുക്ക് പറയാനും പറ്റുന്ന ഒരു ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത്തരം ഏഴ് കാര്യങ്ങൾ നമ്മൾ കല്യാണത്തിന് മുന്നോ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലോ കല്യാണത്തിൻ്റെ ഡിസ്കഷനിലോ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മണി റിലേറ്റഡ് കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ ടൈമുകളിൽ നമ്മളെപ്പോഴും പൈസ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തല്ലുടത്തങ്ങൾ ഉണ്ടാവാറുണ്ട്, പല കാര്യങ്ങളും ഡിവോഴ്സിലേക്കൊക്കെ പോകാറുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇത്തരം ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെയായിരിക്കും ഞങ്ങളിതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി പുതിയ ജനറേഷന് ആരെങ്കിലും ഇത്തരം ടോപ്പിക്കുകൾ ഇഷ്ടമാണെങ്കിൽ അവർക്കും കാണിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരു ഗുണമുണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.